നമസ്കാരം. കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ് നമ്മളോടൊപ്പം. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോടാണ്. സ്വാഗതം സർ. നമസ്കാരം സർ. നമ്മള് പലപ്പോഴും പറയുന്നതാണ് പങ്കാളിയെ കുറിച്ച് അറിയില്ല. ചിലരെടുത്ത് വെച്ചാൽ പറയും എനിക്കെല്ലാം അറിയാം. പക്ഷേ സാഹചര്യത്തോട് അല്ലെങ്കിൽ കാര്യങ്ങളോട് അടുക്കുമ്പോൾ അതൊരു ചോദ്യമായി നിൽക്കുകയാണ് എത്രത്തോളം അറിയാം അല്ലെ. അതെന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? വിവാഹശേഷം ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒന്നിച്ചാണ് ഉറങ്ങുന്നത്, ചില ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചായിരിക്കും. പക്ഷെ പല കാര്യങ്ങളും തൻ്റെ പങ്കാളിയെക്കുറിച്ച് ഭർത്താവിനോ ഭാര്യയ്ക്കോ അറിഞ്ഞൊന്ന് വരില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് അറിയണം. വ്യക്തിപരമായ കാര്യം എടുത്താൽ അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്, വസ്ത്രം എന്താണ്, അതിൻ്റെ കളർ എന്താണ്, ഇനി അദ്ദേഹത്തിന് സംഗീതം ഇഷ്ടമാണോ, പാട്ടിഷ്ടമാണോ, സിനിമ ഇഷ്ടമാണോ, പഠനം ഇഷ്ടമാണോ, ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചൊന്ന് അറിയണം. ഇനി അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ ഞാൻ പഴയ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ അവരുമായിട്ടുള്ള കടപ്പാടുകൾ, അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു, ഇതെല്ലാം ആരറിയണം? ഇരുവരും അറിയണം. ഭാര്യ അറിയണം, ഭർത്താവും അറിയണം. പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ചിലപ്പോൾ ഒരു കാഴ്ചപ്പാടും കാണത്തില്ല. കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത് ചിലപ്പോൾ പങ്കാളിയായിരിക്കും. കാഴ്ചപ്പാട് എന്താണ്, അയാൾ അദ്ദേഹം അനുഭവിക്കുന്ന വിഷമതകൾ എന്താണ്, ഇനി എന്തെങ്കിലും സങ്കടം അയാളുടെ മനസ്സിലുണ്ടോ, ഇതെല്ലാം കൂടെ താമസിക്കുന്ന പങ്കാളി, പങ്കാളി എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല ഭർത്താവ് ഉൾക്കൊള്ളുന്നതാണ്. ഇനി നേട്ടങ്ങൾ, അദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, ആ നേട്ടങ്ങളെ മനസ്സിരുത്തി ഒന്ന് പ്രോത്സാഹിപ്പിച്ചാലോ. അതുപോലെ തന്നെ അതിൻ്റെ ഈ ആത്മീയമായ കാര്യങ്ങൾ, ചിലരുടെ ഈശ്വരവിശ്വാസം കൂടുതലായിരിക്കും, ചിലരുടെ വിശ്വാസം കുറവായിരിക്കും, അതേക്കുറിച്ചൊക്കെ അറിയണം. പക്ഷേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തണം. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളുടെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ 70% കാര്യം ഈ പങ്കാളിക്ക് അറിയാമെങ്കിൽ അവരുടെ ദാമ്പത്യം സുന്ദരമായിരിക്കും, നന്നായിരിക്കും. 50% അറിയുന്നുള്ളെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകും. 40% താഴെ ഉള്ളെങ്കിൽ വഴക്ക് മാത്രമേ കാണൂ. അപ്പോൾ എന്ത് വേണം, ഇരുവരും തന്നെ തൻ്റെ പങ്കാളിയെക്കുറിച്ച് നന്നായി അറിയാൻ ശ്രമിക്കുക, അറിയാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലേ. അതെ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു.